നമസ്കാരം. കുന്നത്തുനാട് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അനീഫ കുഴിപ്പിള്ളി. കാങ്ങപ്രഭു ശിഹാബ് തങ്ങൾ ലിബ്സെല്ലിന്റെ നേതൃത്വത്തിൽ 41 വർഷക്കാലം അങ്കൻവാടി ടീച്ചറായി സേവനം അനുഷ്ഠിച്ച് വിരമിച്ച മേരി ടീച്ചർക്ക് അനുമോദനം നൽകി. കാവുങ്ങപ്പറമ്പ് ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിൽ 41 വർഷക്കാലം അംഗൻവാടി ടീച്ചറായി സേവനമനുഷ്ഠിച്ച് വിരമിച്ച മേരി ടീച്ചർക്ക് മൊമെന്റോയും ക്യാഷ് അവാർഡും നൽകി അനുമോദിച്ചു. മുസ്ലിം ലീഗ് കിഴക്കമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ അരിയാർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനം, അതിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട സ്ഥലമാണ് ഈ യു കെ ജി. നമ്മൾ പറഞ്ഞ അംഗൻവാടിയിലെ ടീച്ചറല്ലേ, അതാണ് അത് പ്രാധാന്യം. പക്ഷേ ഏറ്റവും ആദ്യം ഒരു അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് ആദ്യ അക്ഷരങ്ങൾ അത് അതിൻ്റെതായ ശാസ്ത്രീയമായ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ, വെറുതെ 10-ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന മാതിരി പഠിപ്പിച്ചാൽ പോരാ. അത് 4 വയസ്സുള്ള കുട്ടി അത് കളിയിലൂടെയും കാര്യങ്ങളിലൂടെയും ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ കുട്ടികളെ വളർത്തിയെടുക്കുക, ആദ്യം പതിയുന്ന കാര്യങ്ങൾക്ക് തലച്ചോറിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ഇപ്പോൾ കുട്ടിയെ ഉയർത്തി പഠിപ്പിക്കാൻ ചിലപ്പോൾ ഹൈസ്കൂളിലെത്തുമ്പോഴായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത്, അല്ല. കുട്ടിയെ ചെറുപ്പം മുതലേ തന്നെ ആ കുട്ടി വീട്ടിൽ നിന്നാണ്, വീട്ടിലെ അമ്മമാരാണ് ആദ്യത്തെ അധ്യാപിക. അവിടെ നിന്നേ കേൾക്കുന്നതും പഠിക്കുന്നതൊക്കെ കുട്ടിയുടെ തലച്ചോറിൽ വലിയ സ്വാധീനങ്ങൾ ചെലുത്തുന്നുണ്ട്. അവിടെ നിന്നാണ് അവർ കുട്ടി കൂടുതൽ പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒരു തലമാണ് ഈ പ്രൈമറി തലത്തിലെ ഈ അംഗനവാടി. അതിൽ തന്നെ മേരി ടീച്ചറുടെ സേവനം നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ടീച്ചർക്ക് കൊടുക്കുന്ന ആദരവ് അതിൽ തന്നെ മേരി ടീച്ചറായപ്പോൾ വന്നേ വെക്കൂ എന്ന ഒരു മനസ്സ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഞാൻ കൂടുതൽ പുകഴ്ത്തി പറയുന്നില്ല. ഈ ചടങ്ങ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. ടീച്ചർ ഇനിയും ഒരു അംഗനവാടി എന്ന് പറഞ്ഞ ചെറിയ ശമ്പളത്തിന് പ്രവർത്തിക്കുന്ന, ഞങ്ങളൊക്കെ സർക്കാർ സ്കൂളിൽ അതിനേക്കാളൊക്കെ ശമ്പളം വാങ്ങി പ്രവർത്തിച്ചപ്പോൾ അവരൊക്കെ വളരെ കുറഞ്ഞ ശമ്പളത്തിൽ പ്രവർത്തിക്കുന്നു. കുട്ടികളെ പഠിപ്പിക്കൽ മാത്രമല്ല, നാട്ടിലെ എല്ലാ കാര്യങ്ങളും, ശിശുക്ഷേമ സമിതി പരിപാടിയായാലും മാതൃസമിതിയായാലും, അതുപോലെ തന്നെ ഇപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട് സർക്കാർ ഏൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ്. അങ്ങനെ എല്ലാ തലത്തിലും പ്രവർത്തിക്കുന്ന, അതെ, എല്ലാ തലത്തിലും പ്രവർത്തിക്കുന്നവരാണ് ഈ ടീച്ചർമാർ. അതിൽ മേരി ടീച്ചർ അതിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ്. സേവനം അതാണ് അവർ ചെയ്യുന്നത്. ഇപ്പോഴും ഞാൻ വന്നപ്പോൾ അറിഞ്ഞു, പുതിയ ടീച്ചറെ അവിടെ വച്ചിട്ടില്ല. 96-ാം നമ്പർ അംഗൻവാടിയിൽ ടീച്ചർ വന്നാണ് ഇപ്പോഴും അത് സേവനം ചെയ്തു കൊടുക്കുന്നത്. ടീച്ചർക്ക് ഈ സമൂഹത്തിന് ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയും. അധ്യാപക സമൂഹത്തിന് പ്രത്യേകിച്ചും നമ്മുടെ നാടൊക്കെ പല കാര്യങ്ങളിലൊക്കെ ഒരുപാട് മോശം, അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അണ്ണാറെ കണ്ണനും തന്നാലായത്, നമ്മൾ ചെയ്യാവുന്ന നന്മകൾ സമൂഹത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ഇങ്ങനെ പോകണം എന്നാൽ ഞാനും അങ്ങനെയല്ല. നമുക്ക് ചെയ്യാവുന്നത് ചെയ്യാം. ടീച്ചർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഈ കുഞ്ഞുങ്ങളെ കൈപിടിച്ച് വളർത്തി ഇത്രയാക്കി ഇങ്ങനെ എടുക്കുന്ന ഒരു വലിയ ദൗത്യം ചെയ്ത ടീച്ചർക്ക് എല്ലാവിധത്തിലുള്ള അനുമോദനങ്ങളും ബഹുമാനങ്ങളും അർപ്പിക്കുന്നു. ശിഷ്ട ജീവിതം, ഒരുപാട് ആയുരാരോഗ്യത്തോടുകൂടി ജീവിക്കാനും കുടുംബത്തിൽ ഗുണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ സമൂഹത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യാൻ ഇനിയും ദൈവം ആ ടീച്ചർക്ക് അനുഗ്രഹം ചെയ്യട്ടെ. എല്ലാവിധത്തിലുള്ള അനുമോദനങ്ങളും ബഹുമാനങ്ങളും നൽകിക്കൊണ്ട് ഇവിടെ നടത്തിയ ഈ പരിപാടി, ഞാൻ പറഞ്ഞു 2 പരിപാടി ഏറ്റവും നമ്മൾ ചെയ്യേണ്ട പരിപാടി. ഒന്ന്, ഈ കോവിഡിലെ പ്രതിരോധത്തിൽ ആരോഗ്യ പ്രവർത്തനത്തിൽ നിന്ന് ഒരു ആദരിച്ചത്. 2, നമ്മൾ പറഞ്ഞു വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യാക്ഷരം കുറിക്കുന്ന ഈ ടീച്ചർക്ക് വന്നത്. ഇത് രണ്ടും ഇവിടെ നടത്തിയ ഈ ഷിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിൻ്റെ ഇതിൻ്റെ ഭാരവാഹികൾ, പ്രത്യേകിച്ച് അതിനെ നേതൃത്വം വഹിക്കുന്ന ഫരീദ് സാഹിബ് ഉൾപ്പെടെയുള്ളവർക്ക് എല്ലാവിധത്തിലുള്ള നന്ദിയും സന്തോഷങ്ങളും അർപ്പിച്ചുകൊണ്ട് മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ പരിമിതമായ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. ഷിഹാബ് തങ്ങൾ റിലീഫ് സെൽ വൈസ് ചെയർമാൻ ഫരീദ് വലിയപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് കിഴക്കമ്പലം മണ്ഡലം പ്രസിഡന്റ് ഏലിയാസ് കാരിപ്ര, ടി വി ഫരീദ് മാസ്റ്റർ, പി എം അബ്ദുറഹ്മാൻ, കെ എ അലിയാർ, ചേലക്കുളം അബ്ദുറഹ്മാൻ, പി യു അബ്ദുൽ അസീസ്, വി എ ഇബ്രാഹിം, കെ എ പരികുഞ്ഞ്, റഫീഖ് ചേലക്കുളം തുടങ്ങിയവർ പ്രസംഗിച്ചു.